ഹലോ, ഇന്ന് ഞാനൊരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കാൻ പോണത്. ബീഫ് വെച്ചിട്ടാണ് ഞാൻ ആ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോണത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കാന്ന്. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ബീഫ് കഴുകി വൃത്തിയാക്കി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇത് ഒരു 4 വിസിൽ വരുത്തിയെടുക്കാം. ബീഫ് അവിടെ ഇരുന്ന് വേവണ നേരം കൊണ്ട് നമുക്ക് അതിന് വേണ്ട മസാല റെഡിയാക്കാം. അപ്പോൾ അതിനൊരു പാൻ വയ്ക്കാം. അതിനുശേഷം അതിലോട്ട് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് നന്നായി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് ഒരു 3 പച്ചമുളക് അരിഞ്ഞത് കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കുക ഇതിൻ്റെ പച്ചമണം പോണ വരെ. ഇനി ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു സബോള ഒരു മീഡിയം സൈസ് സബോള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സബോള വഴന്ന് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു അല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ബീഫിൽ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച കാരണം ഇതിൽ ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ ഒരു കുറച്ച് ഈ സബോള പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സബോള ഇപ്പോൾ ഒരു വാടി വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് നമ്മുടെ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് ആഡ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് വറ്റൽമുളക് ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടിയും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പിൻ്റെ വില കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൽ വെള്ളമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. ഇതുമ്പോൾ ഈ വറ്റൽമുളകിൻ്റെ ഒക്കെ ആ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് നമുക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീഫ് നന്നായി ഡ്രൈ ആയി വെള്ളമെല്ലാം മാറ്റി നന്നായി ഡ്രൈ ആവണ വരെ തുറന്ന് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇത് നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന ബീഫിൽ നിന്നും ഒരു വ്യത്യാസമായിട്ട് അധികം മസാലകളൊന്നും ചേർക്കാണ്ട് എല്ലാം ഒരു ചെറിയ അളവിൽ ചേർത്തിട്ടുള്ള ഒരു ബീഫാണ് നമ്മൾ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനത്തെ ഈസി ചെറിയ ചെറിയ റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.